വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇർഫാനാസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ രാവിലത്തെ ചായ കുടിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഫ്രൈഡേ ഞാൻ ഉണ്ടാക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റ്. ഓൺലി ചായ, പിന്നെ ബിസ്ക്കറ്റും ഈത്തപ്പഴവും കുറച്ച് ബദാമും, അതാണ് ഫ്രൈഡേത്തെ ഫുഡ്. ഇനി മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങാം. ചെറിയൊരു സ്ഥലത്ത് ഞാൻ നട്ടു വളർത്തിയ ചെടികളാട്ടോ, കാന്താരിമുളക്, അലോവേര, പനിക്കൂർക്ക, തുളസി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, മിൻറ്റ്, ഇതൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം പിടിച്ച വത്തക്ക ഒന്നും പിടിക്കാറില്ല. തക്കാളി, പച്ചമുളക് ഇതൊക്കെ പിടിക്കാറുണ്ട്. പിന്നെ വെള്ളരിക്കൻ്റെ വള്ളി ഉണ്ട് ഇവിടെ. ആ വെള്ളരിക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. ഇഷ്ടംപോലെ വെള്ളരിക്ക ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ലഞ്ച് ഉണ്ടാക്കാൻ പോവാം. ഉച്ചക്കേക്ക് ഞാൻ ഉണ്ടാക്കിയത് നെയ്ച്ചോറും ബട്ടർ ചിക്കനാണ് കേട്ടോ. ഈ റെസിപ്പിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ കയ്യിൽ. ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാനിതിടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കണ്ടറിയാം നല്ല സെപ്പറേറ്റ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള നല്ല ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ടാട്ടോ നല്ല സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് റൈസ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ബട്ടർ ചിക്കന് ഇഷ്ടമുള്ളവർ എൻ്റെ നെക്സ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യം. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഞാൻ കടല വറവാണ് ഉണ്ടാക്കുന്നത്. വൈകുന്നേരത്തേക്കുള്ള ചായക്കാണ് കേട്ടോ. അപ്പോൾ ഈ കുതിർത്ത് വെച്ച കടല ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്നിട്ടൊന്ന് വേവിച്ചെടുക്കണം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ, അതിലേക്ക് കുറച്ച് കടുക്, പിന്നെ കറിവേപ്പിലയും ഉണക്കമുളകും ഇടാം. എന്നിട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം നമ്മൾ വേവിച്ച കടല ഒന്ന് ഇടാം. വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളം ഊറ്റിയിട്ട് ഒഴിച്ചാലും മതി. ഞാൻ വെള്ളത്തോടെയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് വറ്റിച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടൊന്ന് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇട്ടുള്ള നമ്മളെ കടല വറവ് റെഡി ആയിട്ടുണ്ട് വൈകുന്നേരത്തേക്ക്. ഇതും ഒരു കട്ടൻ ചായയും നല്ലൊരു കോമ്പിനേഷനാണ്. വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വല്ല് പോവാണ്. നെക്സ്റ്റ് വല്ല് എത്തിയിട്ടുണ്ട്. ഞാനങ്ങനെ വീഡിയോ പുറത്തുനിന്ന് ആദ്യമായിട്ടാട്ടോ എടുക്കുന്നത്. അതിൻ്റെ ഒരു ചമ്മൽ കൂടിയുണ്ട്. ഇക്ക ഒരു കൂജ നോക്കുകയാണ്, വെള്ളം കൂട്ടി വെക്കാനുള്ള മണ്ണിൻ്റെ. പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പുറത്ത് പോകുന്നുണ്ട്. ഇവിടെ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ ഒരു ചാർക്കോൾ ഷവർമ ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ പോവാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ. ഫ്രഷ് ബൈറ്റ്സ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. പുറത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര ചൂട്. അങ്ങനെ കാറിനകത്ത് നിന്നിട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഔട്ടർ കവറിങ് നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ഷവർമ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇക്ക ഇതിൻ്റെ കൂടെ പാഷൻ ഫ്രൂട്ടും മൊജിറ്റോ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ഷവർമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റിട്ടേൺ പോവുകയാണ് റൂമിലോട്ട്. ഈ കറാമ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ റെസ്റ്റോറൻ്റ് ഉള്ള ഒരു ഏരിയ ആണ് ഈ കറാമ. മുക്കിലും മൂലയിലും പോയാൽ നമുക്ക് റെസ്റ്റോറൻറ്റ് കാണാം. അതും ഇന്ത്യൻ, മലബാരി,
പാകിസ്ഥാൻ അറേബ്യൻ എല്ലാ റെസ്റ്റോറൻറ്റും എന്ത് ടൈപ്പ് ഫുഡ് വേണമെങ്കിലും നമുക്ക് ഈ കറാമയിൽ പോയാൽ കിട്ടും. യു എയിലെ എവിടെയുള്ള ആൾക്കാരാണെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ മെയിനായിട്ട് വരുന്നത് ഈ കറാമയിലാണ്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ കറാമ, നല്ലൊരു പൊലിസുള്ള സ്ഥലമാണ്. റൂമിലെത്തിയിട്ടുണ്ട്, സാധനങ്ങളൊക്കെ വിതറി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഒതുക്കി വെച്ചിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ പെഷട്ടപ്പെടേന്ന് ഒതുക്കി വെക്കാം. ഇതൊരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, 5 എണ്ണത്തിന് 7 ദിർഹംസേ ഉള്ളൂ. അങ്ങനെ നെക്സ്റ്റ് ഒന്ന് ഞാൻ മേടിച്ചാണ്. സാധനങ്ങൾ ഓയില് അങ്ങനത്തെ ഒക്കെ ഞാനൊരു ഡ്രമ്മിനകത്താക്കിയിട്ടാണ് വെക്കുന്നത്, പഞ്ചസാരയൊക്കെ എടുക്കാത്തത്. അപ്പോൾ മല്ലിയിലൊക്കെ ചീത്താവാതിരിക്കാൻ, 2 ആഴ്ചയൊക്കെ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ വിരിക്കുക. നല്ല ടൈറ്റ് കണ്ടെയ്നർ വേണം കേട്ടോ ഇതിന്, ഏറെ ഒന്നുള്ളിലേക്ക് എടുക്കാത്ത വിധത്തിലുള്ള നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നർ വേണം. എന്നിട്ട് അതൊന്ന് മുറിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെക്കുക, എന്നിട്ട് അതൊന്ന് മൂടി വെച്ചാൽ മതി. ഒന്നും ആവില്ല 2 ആഴ്ചത്തേക്ക്. പിന്നെ അടുക്ക എടുക്കുമ്പോൾ അതിൻ്റെ മൂടിയിലുള്ള ഈർപ്പമൊന്ന് തുടച്ചാൽ മതി. കളി ചീത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ബൗളിലാക്കിയിട്ടാണ് വെക്കൽ. ഞാനിപ്പോൾ പുറത്ത് പോയാൽ മേടിക്കുന്നൊരു സാധനമാണ് കേട്ടോ ഇത്, ഫ്രൂട്ട് യോഗേട്ടാണ് ഇതിൻ്റെ പേര്. ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഫ്രൂട്ട് യോഗേട്ട്. ഇതിൻ്റെ എല്ലാ ഫ്ലേവറും വരുന്നുണ്ട്, പൈനാപ്പിൾ, ചെറി, സ്ട്രോബെറി ഒക്കെ. ഫുഡൊക്കെ കഴിച്ച് വന്നതുകൊണ്ട് വിഷമൊന്നുമില്ല. അപ്പോൾ ഫിലിമൊക്കെ കണ്ടിട്ടൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.